രുചികരമായ കൂണ് കൂട്ടാൻ വെക്കുന്നതിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. കൂണ് നന്നായി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. കൂണിൻ്റെ തണ്ട് നാലായി കീറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പറമ്പിൽ നിന്നും കിട്ടിയ കൂണാണ്. ഇത്തരത്തിലുള്ള കൂണ് ഒരുമിച്ച് ഒത്തിരി ഉണ്ടാകാറില്ല, ഒന്നും രണ്ടുമൊക്കെ ആയിട്ട് മാത്രമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രുചിയും ഉണ്ടാകും. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം, അതായത് കുട പോലിരിക്കുന്ന ഭാഗം കത്തികൊണ്ട് ഇത്തരത്തിൽ കീറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വീട്ടിൽ അമ്മ കൂണ് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ തൊലി നീക്കം ചെയ്തെടുക്കാറില്ല, അല്ലാതെ തന്നെയാണ് കഴുകി നന്നാക്കി എടുക്കുന്നത്. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കൂണ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നത്. ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കൂണിൻ്റെ മുകളിൽ ഒരു തെന്നൽ പോലെ ഉള്ളത് കൊണ്ടാവാം അതിൻ്റെ തൊലി നീക്കം ചെയ്ത ശേഷം ചിലർ അതിനെ കറി വയ്ക്കുന്നത്. കൂണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 8 ചെറിയ ഉള്ളിയും ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂണ് അരിഞ്ഞെടുത്തതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 teaspoon എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നാടൻ വിഭവമാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നിർബന്ധമാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് മറ്റേത് തരത്തിലുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താലും നന്നായിരിക്കില്ല. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം കൂണ് വെന്തുവരാനാവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/2 glass വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ കൊണ്ട് മാത്രമായിട്ട് കൂണ് നന്നായിട്ട് വെന്ത് കിട്ടണമെന്നില്ല. കൂണിന് ഒരല്പം വേവുള്ളതാണ്, അതുകൊണ്ടാണ് കൂണിലേക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂണിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായി തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. കൂണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കണം. വെള്ളം വറ്റിപ്പോയിട്ട് അടിയിൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഈ സമയം ഇതിലേക്ക് 4 tablespoon ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളം കൂണിൽ ഉള്ളപ്പോൾ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് തേങ്ങയിലും കൂടെ കൂണിൻ്റെ രുചിയും ഉപ്പും എരിവുമൊക്കെ പിടിക്കുകയുള്ളൂ. ഈ സമയം കൂണിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് ഒരല്പം കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചുകൂടി കൂട്ടി വെച്ച് കൂണിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. കൂണിലെ വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഇത്തരത്തിൽ ചട്ടിയുടെ അടിയിലൊക്കെ ചെറുതായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങും. നല്ലതുപോലെ കൂണ് വറ്റിച്ച് തോർത്തിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായ ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. മാത്രമല്ല പൊതിച്ചോറിൽ വയ്ക്കാനായിട്ടും പറ്റിയ നല്ലൊരു കറിയാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണിത്. ഇനി കൂണ് കിട്ടുവാണെങ്കിൽ ഇത്തരത്തിൽ കറി വെച്ച് കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.